എന്നെ പാടോട മഞ്ഞുമൽ പോയിസ്, ഇതാണ് ശരിക്കും നടന്നത്. സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റില്ല. ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഒരാക്കട ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമെന്ന്, ഇങ്ങനെ അതും ഈ ഒരു രീതിയിൽ അവിടെ നിന്ന് അവൻ ശരിക്കും സർവൈവ് ചെയ്തെന്നൊക്കെ പറയുമ്പോ എനിക്ക് ആ സംഭവമൊക്കെ കണ്ടിട്ടില്ല. അവൻ ആ വീടിന്റെ സംഭവമൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു തീർന്നു പോയി കാണും. ശരിക്കും ഇങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാനുള്ള, ഇങ്ങനെ ശരിക്കും നടന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ പറഞ്ഞ ഭയങ്കര ഭാഗ്യമാണ്. ദൈവകൃപ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അയ്യോ എന്നാ പടം എടുത്ത് വെച്ചേക്കണേ. നിങ്ങൾ എല്ലാരും പോയി കാണണോട്ടോ എന്റെ അമ്മോ, ഒരു രക്ഷയില്ല പടം. അത് ഇത് മെയിനായിട്ട് പറയാനുള്ളത് ഇത് റിയൽ സ്റ്റോറിയാ. ഓക്കെ, ഈ റിയൽ സ്റ്റോറി അങ്ങനെ തന്നെ എന്റെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി അവര് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ശരിക്കും സംഭവിച്ച ആൾക്കാരെയൊക്കെ ഇൻഡിവിജ്വലി വിളിച്ച് അവരോട് സംസാരിച്ച് ഇൻഡിവിജ്വലി അവർക്കിടെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം എടുത്ത് അത്രയും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിനുള്ള ഫലം ശരിക്കും നിങ്ങൾ ഈ ഒരു മൂവി പോയി കാണുമ്പോൾ ഉണ്ട്. അതങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി അടിപൊളിയായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട് ശ്രീനാഥ് ബാസി. അയ്യോ പുള്ളിയുടെയൊക്കെ ഓരോരോ ആക്ഷൻസ്, ഓരോരോ അവസ്ഥകളും, പുള്ളിനെ കാണിക്കുന്ന ഒരു വിഷ്വലുണ്ട്, അതൊക്കെ ശരിക്കും കാണേണ്ടതാണ്. ഇൻട്രോ പിന്നെ അതേപോലെ തന്നെ സൗബിൻ, എന്റെ അമ്മ ഹാറ്റ്സ് ഓഫ്. സൗബിൻ ഓരോരോ മേഖല തെളിയിച്ചുകൊണ്ടിരിക്കണേന്ന്. കുംബ്ലിംഗ് നൈറ്റ്സിൽ പുള്ളി വേറെ ആയിരുന്നു, കോമഡിയനായിട്ട് വന്നു. ഇപ്പൊ അതേ വേറൊരു എന്താ പറയാ, ഇമോഷന്റെ വേറെ എക്സ്ട്രീം ലെവല്. ഇമോഷൻ അല്ല, ഒരു വേറൊരു സംഭവം എനിക്ക് പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞ് പറയാൻ പറ്റില്ല. അമ്മാതിരി കാര്യങ്ങൾ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അവിടെയാണ് അവര് അഭിനയിച്ചേക്കുന്നതിന്റെ അല്ലെ, ഒരു പടത്തിന് നമ്മള് നമ്മളുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ആ ഒരു പടം കണ്ട് നമ്മള് അതിൽ മുഴുകിയിരുന്ന് നമുക്ക് അവിടെ ഒരു ഫീല് തരുമ്പോഴാണ് ആ ഒരു പടം വിജയിക്കുന്നത്. ആ ഒരു ഫീല് ഈ പടത്തിൽ നമുക്ക് തരുന്നുണ്ട്. നമ്മളെ ഇമോഷനില് നമ്മളെ ആകെ ഇടക്ക് കരഞ്ഞുപോയി, ഞാൻ കരഞ്ഞു പോയായിരുന്നു. പിന്നെ കൈയടിക്കാനുള്ള സീനുണ്ട്, അതൊക്കെ ഒരു രക്ഷയില്ല. അത് എന്താ പറയാ, ആ പടത്തിൽ അഭിനയിച്ചേക്കണ എല്ലാരും പെർഫെക്റ്റാ. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ജീൻ ലാല് പുള്ളി ഒരു പുതിയൊരു ലുക്കിലാണ് വന്നേക്കുന്നത്, പെട്ടെന്ന് കാണുമ്പോ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ പുള്ളി വെറുതെ അർമാദിക്കണേ അങ്ങോട്ട്, പുള്ളി ആ ഒരു ക്യാരക്ടർ വെറുതെ അങ്ങോട്ട് ജീവിച്ച് കാണിക്കണേണ്. അതേപോലെ തന്നെ ബാലു വർഗീസ്, ഗണപതി, പിന്നെ സലീംകുമാറിന്റെ മോൻ. സലീംകുമാറിന്റെ മോൻ ചെറിയ റോളാണ്, നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പിന്നെ എന്റെ മോർ ഓവർ എല്ലാത്തിനും പുറമേട്ട് പറയാനുള്ളത് ഇതൊരു റിയൽ സ്റ്റോറി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഇങ്ങനെ റിയലി നടന്നോ എന്നുള്ള, റിയലി നടന്നിട്ട് നടക്കണ പോട്ടെ, കാരണം ഇപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഫിലിമിൽ കാണിച്ചേക്കുന്ന, അതായത് റിയലി നടന്നേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ടൂർ പോകുമ്പോഴും എല്ലാ പിള്ളേരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പലതരത്തിൽ പല ആക്സിഡന്റുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊന്നും ഇതേപോലെ ആവുന്നില്ല. ഇതൊരു ഫിലിം ആയതുകൊണ്ടും ഇതൊരു വിഷയം പണ്ട് നടന്ന ഒരു വിഷയം ആയതുകൊണ്ടും പല ആൾക്കാർക്കും അറിയാം. പല ആൾക്കാർക്കും അറിയാമെങ്കിലും ഈ ഒരു പടം പോയി കാണണം. കാരണം പല ആൾക്കാർക്കും അറിയുമ്പോൾ നമ്മളൊരു കഥ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പല രീതിയിലാണ് നമ്മളത് വിഷ്വലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവര് എന്ന് വെച്ചാൽ അവരോട് സംസാരിച്ചാൽ പറഞ്ഞില്ലേ, പറഞ്ഞ പോലെ അവരോട് ഓരോ ക്യാരക്ടറിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടു, അന്ന് എന്തായിരുന്നു സംഭവിച്ചോ, ഇങ്ങനെയായിരുന്നോ അന്ന് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ ആയിരുന്നോ രക്ഷപ്പെട്ടത്, ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈവൻ നമ്മുടെ അമ്മ റോള് ചെയ്തേക്കുന്ന, അമ്മയുടെ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്ന നമ്മുടെ സൗബിന്റെ അല്ല, ശ്രീനാഥ് വാസിയുടെ അമ്മ റോള് ചെയ്തേക്കുന്ന വളരെ കണക്റ്റഡ് വന്നൊരു സീനാണ്. അടിപൊളിയായിട്ട് ചെയ്തു. നമ്മളുടെ കൂട്ടുകാരുടെ ഇടയിൽ നമ്മുടെ കൂട്ടുകാരുടെ അമ്മമാര് എങ്ങനെ പ്രതികരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുള്ളതാണ് ശരിക്കും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ സിനിമ കാണുന്ന ഒരു ഫീല് ശരിക്കും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ശരിക്കും ഈ മേക്കേഴ്സിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞത്. നമ്മുടെ ഫ്രണ്ടിലൊരു സംഭവം ഇങ്ങനെ നടക്കുന്നു, ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അത് ലൈവ് ഒരു ക്യാമറ വെച്ചിട്ട് നമ്മളെ കാണിച്ചു നിൽക്കണം. അതായത് ഇന്റർവ്യൂല് നമ്മൾ അറിയുന്നില്ല, കാരണം 10-15-20 മിനിറ്റ് കഴിഞ്ഞ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടായത്. ഒരു മണിക്കൂർ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ അപ്പൊ അവിടെയാണ് ഈ പടത്തിന്റെ ഒരു വിജയം. പിന്നെ ഈ പടത്തിൽ അഭിനയിക്കുന്ന ഇത്രയും പേര്, പടത്തിൽ അഭിനയിച്ചിരുന്നില്ല, ശരിക്കും ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്ന അത്രയും പേരുണ്ടല്ലോ, അവർക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞത്. ശരിക്കും
ഈ സൗബിന്റെ റോളിലേക്ക് ആളൊക്കെ പേഴ്സണലി നമുക്ക് കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച് ഒന്ന് ശരിക്കാൻ കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ശരിക്കും മനസ്സിലാവും. പിന്നെ ഈ എന്താ പറയുക, ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുപാട് പേര് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ ഒരു സ്കെയിൽ ഉണ്ട്. അത് എന്താണെന്നുള്ളത് ഈ പടം ശരിക്കും ഒരു പിക്ചോറിയൽ പ്രസന്റേഷൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും ആ ഒരു ലിമിറ്റ് ഉണ്ട്. അവർക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും പടം. ഇനി ഒരുപാട് സംഭവിക്കാം, സംഭവിച്ചിട്ടുണ്ട്. ആരും വെറുതായിട്ട് കാര്യമായിട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ നമുക്ക് ഒരു ഗട്ട് ഫീലിംഗ് നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കോളണം. പിന്നെ അതിന്റെ പുറത്തേക്ക് നമ്മൾ ചെയ്യരുത് ഒരു കാര്യം. അതല്ല, വേറെ ഒന്നും കൊണ്ടല്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കടന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരാള് നമ്മളുടെ കൂടെ നിൽക്കില്ല. അതും ഈ സിനിമയിൽ ശരിക്കും അവരനുഭവിക്കുന്ന ആ ഒരു ടെൻഷനും കുറച്ചു നേരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും, കാരണം ഒരു പ്ലസന്റ് മൂഡിലേക്ക്, പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് തന്നെ ശരിക്കും ഒരു പ്ലസന്റ് ആകുമ്പോൾ നല്ലൊരു വൈബിൽ പോകുന്ന ഒരു പടം. ഇങ്ങനൊരു സംഭവം, ഇവരൊരു ട്രിപ്പ് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുന്നു, അവര് അവിടെയും അവർ നല്ലൊരു മൂഡിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇങ്ങനത്തെ ഒരു സംഭവിക്കാൻ പാടാത്തൊരു അബദ്ധം സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യുന്നുള്ളത് അതാണ് പടം മാറുന്നത്. പിന്നെ അതില് ഈ ഫ്രണ്ട്ഷിപ്പിനെ പിച്ച് ചെയ്ത് സംസാരിക്കുന്ന ഒരു കാര്യം തന്നെ, ഇതില് ഇദ്ദേഹത്തിന്റെ ഈ സംഭവിച്ചു പോയ ആളുടെ ഒരു ഫ്രണ്ട്, അതായത് സുഹൃത്ത് എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ പടം ഇപ്പോഴും ഒരു ഹാപ്പി എൻഡിംഗ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയത്. ശരിക്കും ഒരു സുഹൃത്ത് എന്നല്ല, അവരെല്ലാവരും അതിനു മുമ്പും എല്ലാവരും കൂടി എന്താ പറയുന്ന ഒരു കാര്യത്തിന് ഇടയിൽ വരുന്നില്ല. അവര് ഒരാളൊരു തീരുമാനം എടുക്കുമ്പോ അതായത് അവര് ആരും എല്ലാവരും ഒരേ തീരുമാനം എടുക്കുന്നു. പിന്നെ അവസാനം വേറൊരു സുഹൃത്ത് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് തോന്നണല്ലോ, ഇപ്പൊക്കെ ചെയ്യുമെന്ന് ചെയ്യായിരിക്കുമല്ലേ. അല്ല, സംഭവം അങ്ങനെ ഉണ്ടാവായിരിക്കാം ഇല്ലായിരിക്കാം, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ ഈ കഥ. ഇനിയും ഉണ്ടാവുമായിരിക്കാം, അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ മനസ്സ് നമുക്ക് അറിയാൻ, പക്ഷെ അതല്ല, നമ്മളൊരു സാഹചര്യം ഇങ്ങനത്തെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയറിൽ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ആവശ്യമില്ലാത്ത ഒരു കുരിശെടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴും ഒരു വാണിംഗ് നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തായിരിക്കാം. അപ്പൊ അതാണ് ഏറ്റവും പറയുന്നത്. പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ 2024 ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം യുവാക്കൾക്കായാലും ഫാമിലിക്കായാലും ഏത് ടൈപ്പ് ഓഫ് പ്രേക്ഷകരും പിടിച്ചിരുത്തി എന്നൊരു ബോറടിപ്പിക്കാതെ ഫുള്ളി പിടിച്ചിരുത്തി എൻഗേജ് ആയിട്ട് എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുപോലെ ഡയറക്ഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്, ഡയറക്ഷൻ പറഞ്ഞ സിദംബരം പുള്ളിയുടെ വേറെ സിനിമ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ എന്താ പറയുന്ന ഒരു എക്സ്ട്രോഡിനറി ആയിട്ടാണ് ഈ സിനിമ പുള്ളി വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് വന്നിട്ട് സുശിൻ ശ്യാം, ഡി ഒ പി ഖാലിദ്. സുശിൻ ശ്യാമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പുള്ളി ഓൾറെഡി ഈ ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ് വർക്കൊക്കെ ചെയ്ത് ഇന്റർവ്യൂല് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായി, പുള്ളി തന്നെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു മൂവിയാണ്. പുള്ളി കാണാനും ഇതിന്റെ ഒരു റിസൾട്ട് അറിയാനും വേണ്ടി കാത്തിരിക്കുന്ന ഒരു മൂവിയാണിത്. അപ്പോ അത് ആ പുള്ളി പറഞ്ഞത് എന്താണെന്ന് ശരിക്കും ഈ പടം കണ്ടുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പൊ ഇതാണ് സംഭവം. എല്ലാരും തിയേറ്ററിൽ പോയി കാണും. എല്ലാരും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് മൂവിയാണ്. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണും. ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സ് നിറയും, നിങ്ങളുടെ കണ്ണും നിറയും. കണ്ണും നിറയും, മനസ്സും നിറയും. ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ കയ്യും അടിക്കുക, ഞങ്ങളുടെ ഗ്യാരണ്ടി. അപ്പൊ എല്ലാവരും പോയി കണ്ടോ.